ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മീ ഷെഫിൻ ഫ്രം എം എസ് എ മലയാളം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നു, സാധാരണ നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് കൂട്ടാനായിട്ട് പല അടവുകളും സ്വീകരിക്കുകയാണ് നമ്മളെല്ലാ യൂട്യൂബേഴ്സും. ന്യൂ യൂട്യൂബേഴ്സ് തന്നെ അധികം, അതായത് കൊച്ചുകുട്ടികൾ, അതേപോലെ എന്നെ പോലെയുള്ള കൊച്ചുകുട്ടികളെല്ലാം തന്നെ ഇങ്ങനെയുള്ള ഒരു ട്രിക്ക്, കൊച്ചുകുട്ടികളെന്നല്ല വലിയ ആളുകൾ തന്നെ ഇതുപോലുള്ള പല ട്രിക്സുകളും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഇന്നെങ്ങനെ സബ്സ്ക്രൈബേഴ്സിനെ നല്ല പെട്ടെന്ന് തന്നെ ഓരോ 12 മണിക്കൂറിനിടയിൽ 10 സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടുക എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും ഒട്ടും സമയം കളയണ്ട, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയിലേക്ക് പോകാം. സംവിധാനം നമുക്ക് മൊബൈലിലും നമ്മളുടെ ലാപ്ടോപ്പിലും അങ്ങനെയുള്ള എല്ലാത്തിനും നമുക്ക് ചെയ്യാവുന്നതാണ്. അത് ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് അതിനായിട്ട് ലാപ്ടോപ്പിലാണെങ്കിൽ ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഒരു മിനിറ്റ്. അപ്പൊ ഫ്രണ്ട്സ്, ഞാൻ മൊബൈലായതുകൊണ്ട് തന്നെ ഗൂഗിൾ ക്രോം ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോ ജസ്റ്റ് ഒന്ന് ഞാൻ മൊബൈൽ ഡാറ്റ ഓൺ ആക്കാണ്. ഒരുപാട് മെസ്സേജ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോ ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ആക്കാണ്. നമുക്ക് ഇനി പ്ലസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഇല്ലേ. ഞാനിവിടെ പല 2 സൈറ്റ് ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. ഓക്കെ, YT PAL എന്നാണ് ഇതിന്റെ പേര്. അപ്പോ ഞാനൊന്ന് ജസ്റ്റ് സെർച്ച് ചെയ്യാണ്, ഗൂഗിൾ ക്രോമിനടുത്ത് സെർച്ച് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ അതിൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഡു യു വാണ്ട് ഫ്രീ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ്, ഫ്രീ യൂട്യൂബ് ലൈക്ക്, അപ്പോൾ ഗെറ്റ് ഫ്രീ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് നൗ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ലക്ഷ്മി, ഓ മൈ ഗോഡ്, ഇനി നമ്മളുടെ ചാനലിൻ്റെ ഇതൊന്ന് ഇതിൽ കൊടുക്കണം. ഞാൻ വെറുതെ ഇത് എൻ്റെതല്ല കേട്ടോ, ഇത് എൻ്റെതല്ല. എന്താ ചെയ്യാ, ക്രിയേറ്റ് അക്കൗണ്ട് അല്ല. ഓക്കെ, ഞാൻ എൻ്റെ യു ആർ എൽ ഒന്ന് കോപ്പി ചെയ്തെടുക്കണം. അതിനായിട്ട് നമുക്ക് ഗൂഗിൾ പോവാം. ഞാൻ അപ്പൊ എം എസ് എ മലയാളം എന്ന് സെർച്ച് ചെയ്യാണ്. ഞാൻ ഇവിടുന്ന് ഷെയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാണ്. കോപ്പി ലിങ്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അപ്പോൾ എന്താ കോപ്പി ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഒരു വീഡിയോക്ക് ഇപ്പോൾ 500+ വ്യൂസ് ആണ് ഇപ്പോൾ നമ്മളുടെ ഒരു വീഡിയോക്ക് ഉള്ളത്. അത് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് വിട്ടുപോയി. ഓക്കെ, ഗെറ്റ് യുവർ ചാനൽ യു ആർ എൽ ഓർ ഐറ്റ്. അപ്പൊ ഞാൻ പേസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യാണ്. ലെറ്റ് മീ നോ എന്ന് പറഞ്ഞ ഞാൻ ഇപ്പൊ ഓൾറെഡി രജിസ്റ്റർ ചെയ്തതാണ്. അപ്പോ ഞാൻ എന്തായിരുന്നു, വരുന്നില്ല. എന്തായാലും ഞാൻ ലോഗിൻ ക്ലിക്ക് ചെയ്യാണ്. ഞാൻ ഓക്കെ, ഇതാണ് ഞാൻ ഇപ്പൊ സേവ്, എന്താ നോ പ്ലാൻ ആക്ടിവേറ്റഡ്. ഞാൻ ജസ്റ്റ് ഒന്ന് ലോഗിൻ ആയി നോക്കിയതാണ്. ഇത് കണ്ടോ, ഇനി സ്റ്റാർട്ടപ്പ് ഫ്രീ ഫോർ എവർ. അപ്പോൾ ഗെയിൻ 10 സബ്സ്ക്രൈബേഴ്സ് ഇൻ എന്താ പറയുക 10 മണിക്കൂറിനിടയിലൊക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ ആക്ടിവേറ്റ് എന്നുള്ള ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ടച്ചിന് ഇവിടെ ചെറിയ ഹാങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോറി, ഞാൻ അതൊന്ന് ശരിയായിട്ട് ഇനി ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്തൊക്കെ ആവുന്നു. അപ്പൊ ഫ്രണ്ട്സ്, ഞാൻ ഇത് എടുത്തിട്ടുണ്ട്, ആക്ടിവേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാണ്. അപ്പൊ ഇങ്ങനെ ഇവിടെ വരും. അപ്പോ എന്താ ലാപ്ടോപ്പിലും കമ്പ്യൂട്ടറിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഓൾറെഡി ഒരു പോപ്പ് വന്നിട്ടുണ്ടാവും.
അപ്പൊ മൊബൈലിലാകുമ്പോ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞ ഈ ഓപ്ഷനിലൊന്നും നമ്മൾ വെറുതെ ഒന്ന് തൊട്ട് കൊടുക്കുക. അപ്പൊ നമ്മൾ യൂട്യൂബിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോകും. ഇതിന്റെ ഒരു ഇത് എന്ന് പറയുമ്പോ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണൊന്നും വേണ്ട, ഓക്കെ, ഇവരത് കണ്ടാ തന്നെ മതി. അപ്പൊ നമുക്ക് ഇവരെ പറ്റിക്കാം, അതായത് നമ്മളൊന്ന് പറ്റിച്ചു നോക്കാണ്, വരെ വർക്കാവോ നോക്കാണ്, അറിയില്ല, ഓക്കെ, ചെലപ്പോ പിടിക്കും വരെ നമുക്ക് എന്തായാലും അറിയില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബ് ആരും ചെയ്യാതെ തന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കിട്ടുന്ന ഒരു പണിയായിരിക്കും ഇത്. ലാപ്ടോപ്പിലായിട്ട് ഞാന് ഫയർഫോക്സ് എന്താ മൊബൈലാകുമ്പോ പെട്ടെന്ന് തന്നെ പിടിക്കുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല. ലാപ്ടോപ്പിലാവുമ്പോ തന്നെ ലാപ്ടോപ്പില് പോപ്പപ്പ് വരുമ്പോ ഞാന് എന്താ പറയാ, എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടാവുമല്ലോ. അപ്പൊ ലാപ്ടോപ്പിലാവുമ്പോ പോപ്പപ്പ് വരുമ്പോ ഞാന് ആ വീഡിയോ ഒന്ന് ലോഡായിട്ട് ഞാൻ ക്ലോസ് വെക്കുമ്പോത്തിന് ഞാന് എന്താ പറയാ, നെറ്റ് തീരെ സ്പീഡില്ല കേട്ടോ, നെറ്റ് തീരെ സ്പീഡില്ല, അത് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ കൺഫേം ആക്കാണ്, ചിലത് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടും ഇതേപോലെ യൂട്യൂബ് സേസും യു ആർ നോട്ട് സബ്സ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞാണ്ട് വരും. അപ്പോ നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കണം. ഇപ്പൊ ഞാൻ ഇപ്പൊ 19 ആയി. ഇതേപോലെ നമ്മള് മുഴുവനും 20 എണ്ണം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ട സബ്സ്ക്രൈബർ ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഇവരുടെ ഫുള്ള് അങ്ങോട്ട് നമ്മൾ ആദ്യ ചാനലിന്റെ നെയിമൊക്കെ ഒന്ന് നമ്മള് റെഡിയാക്കി എഴുതി അങ്ങോട്ട് എടുത്തു വെക്കാം. എന്നിട്ട് നമുക്ക് നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിന് അങ്ങോട്ട് കിട്ടുന്ന ടൈമില് നമുക്ക് ആവശ്യമുള്ള ആ സബ്സ്ക്രൈബേഴ്സിന്റെ ആയ ടൈമില് നമുക്ക് ജസ്റ്റ് ഇവരുടെ ഇതൊന്ന് ക്രോസ് ആക്കാം, അതായത് ഇവരൊക്കെ ഒന്ന് അൺസബ് ചെയ്യാം. ഓക്കെ, അൺസബ് ചെയ്യാം. എന്നിട്ട് അപ്പൊ പിന്നെ നിങ്ങൾ ഈ വൈറ്റിപ്പാലിൽ നിങ്ങളുടെ ഈ ഇമെയിൽ അഡ്രസ്സ് വെച്ച് നിങ്ങൾ പോവാണെങ്കിൽ നിങ്ങളുടേത് ബ്ലോക്ക് ആക്കി എന്ന് പറഞ്ഞാണ് അവരവിടെ കൊടുത്തിരിക്കുന്നത്, ബ്ലോക്ക് ആക്കും എന്നാണ് പറഞ്ഞത്. ഇനി എന്താ അറിയില്ല. ഓക്കെ, നമ്മൾക്ക് എന്താ ഈ രണ്ട് പണിയുള്ളൂ. അപ്പൊ നമുക്ക് ആവശ്യമില്ലാത്ത, അതായത് വൃത്തികെട്ട വീഡിയോസ് ഒക്കെ വരാണെങ്കിൽ നമുക്ക് ഇവിടെ സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഞാൻ ഇനി ഈ വീഡിയോ ഇപ്പൊ 18 എണ്ണമായി. ഇനി ഞാൻ ഇവിടെ ഒന്നായിട്ട് ലാസ്റ്റ് ഇതും കൂടി ഒന്ന് കാണിച്ചു തരാം. ഏകദേശം ഞാൻ ഇവിടെ 9 ആയി. അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ അവസാനത്ത് എത്താനായി. ഇനി ഒന്നും കൂടി ഉള്ളെന്ന് തോന്നുന്നു, എന്ത് സംഭവിക്കുന്നു അറിയില്ല. ഞാൻ കൺഫേം ചെയ്താലും ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ ഇതിവിടെ ആക്ടിവേറ്റഡ് എന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത് ഇവിടെ. അപ്പോ ഇതാണ് സ്റ്റാർട്ടർ ഫ്രീ ഫോർ എവർ ആക്ടിവേറ്റഡ്, യൂസ് ഗെയിൻ 10 ഇൻ 10 സബ് ഇൻ 12 അവർ. ഓക്കെ, യു ലൈക്ക് 20 വീഡിയോ. ഞാൻ 20 വീഡിയോ ലൈക്ക് ചെയ്തു, 20 ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു. യു മാനുവലി ആക്റ്റീവ് പ്ലാൻ ആക്റ്റീവ് 1 ഇൻറ്റു എവറി 12 അവർ. സബ്കൗണ്ട് മസ്റ്റ് ബി പബ്ലിക്, അതായത് നമ്മൾ ഈ ഇത് ചെയ്യാൻ സബ്കൗണ്ട് നമ്മൾ ഹൈഡാക്കി വെച്ചാൽ ഇത് ചെയ്യാനായിട്ട് പറ്റൂല എന്നാണ് പറയുന്നത്. പിന്നെ ഹാങ്ങിങ് കാര്യങ്ങൾ തുടങ്ങിയെന്ന് തോന്നുന്നു. ഓക്കെ, ഇതിൽ പിന്നെ പൈസ എടുത്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആരും ഇതൊന്നും ട്രൈ ചെയ്യരുത് ഇത്. ഓക്കെ, നമ്മൾ ഫ്രീ ഇങ്ങനെയുള്ളതാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് കൂടിക്കണോ ഇല്ലെന്നൊന്ന് നോക്കണ്ടേ. അപ്പോൾ കണ്ട ഹാങ്ങാണ്, ഫുൾ കട്ട ഹാങ്ങിങ് ആണ്. അതിവിടെ 427 ആണ്. ഞാനെങ്കിൽ ഇപ്പോൾ കൂടിയിട്ടുണ്ടാവും, ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കട്ടെ. കുറച്ചു നേരം കഴിഞ്ഞിട്ട് കൂടും തീർച്ചയാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ വേറൊരു വീഡിയോ, അതായത് ഇതിൻ്റെ തന്നെ ആയിട്ട് ഒരു വീഡിയോ വരുന്നുണ്ട്. നാളെയാണ്, നാളെ അല്ലെങ്കിൽ ഇന്ന് തന്നെ ആയിട്ട് ആ വീഡിയോ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് ഷൂട്ട് ചെയ്ത് വെച്ചതാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ എഡിറ്റിംഗ് കഴിയുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ പാർട്ട് 2 വിട്ടു തരാം. ഓക്കെ, പാർട്ട് 2 ചിലപ്പോൾ ഇതിനെ കുറിച്ച് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോ ഷോട്ട് ലൈക്ക് അടിക്കുക. അതാ കണ്ട ഗൈസ്, 2 സബ്സ്ക്രൈബേഴ്സ് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.
അടുത്തൊരു വീഡിയോയുമായി കാണാം. ഇറ്റ്സ് മീ ഷെഫിൻ സൈനിങ് ഓഫ്.